എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു ട്രിപ്പിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയുടെ തമിഴ്നാടിൻ്റെ ബോർഡറായിട്ടുള്ള ആര്യങ്കാവിലാണ്. ആര്യങ്കാവിൽ നിൽക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ഹൈദരാബാദിന്. ഈ ഒരു സ്റ്റിക്കറിയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് നമ്മുടെ ബി ആർ കസ്റ്റംസ് എന്ന് പറയുന്ന കൊട്ടാരക്കരയിലെ സ്ഥാപനമാണ്. അപ്പോൾ സ്റ്റിക്കറിങ്ങിനൊക്കെ എന്ത് ആവശ്യമുണ്ടെങ്കിലും ബി ആർ കസ്റ്റംസിനെ ബന്ധപ്പെടാം. അപ്പോൾ നമ്മുടെ വണ്ടിയിലാണ് നമ്മുടെ യാത്ര. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും സ്റ്റിക്കറി ചെയ്തത് ഒന്ന് നമ്മുടെ ചേർപ്പുങ്ങൽ മുറ ഫാം, അതുപോലെ തന്നെ കുറുമ്പിങ്ങാട്ടിൽ കാറ്റിൽ ഫീഡ്സ്. അപ്പോൾ ഇവ രണ്ടുപേരും സ്പോൺസേർഡ് പരിപാടിയായിട്ടുള്ള സദർ മേള വിസിറ്റ് 2022 ആ ഒരു പ്രോഗ്രാമിനാണ് നമ്മൾ പോകുന്നത്. ഏകദേശം സദർമേള എല്ലാവർക്കും അറിയാം, നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ദീപാവലിയോടൊക്കെ അനുബന്ധിച്ച് നടക്കുന്ന ഏറ്റവും നല്ല ഭയങ്കര ഒരു ഉത്സവമാണ് സദർമേള. അപ്പോൾ സദർമേള ഉത്സവം അല്ലെങ്കിൽ സദർമേള ഫെസ്റ്റിവൽ നമ്മുടെ ഫാമിംഗ് മച്ചൻ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതിന് സ്പോൺസേർഡ് ആയിട്ടുള്ളത് ചേർപ്പുങ്ങൽ മുറ ഫാം. ചേർപ്പുങ്ങൽ മുറ ഫാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, മുറ പുട്ടികളെ കേരളത്തിൽ വിപണനം ചെയ്യുന്ന ഒരു മുറ ഫാമാണ് നമ്മുടെ ചേർപ്പുങ്കൽ മുറ ഫാം. കോട്ടയം ജില്ലയിലെ ചേർപ്പുങ്കൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ മുറ കുട്ടികളെയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുറ എരുമ പോത്ത് കുട്ടികളെയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ചേർപ്പുങ്കൽ നല്ലൊരു ഓപ്ഷനാണ്. നമ്മളിപ്പോൾ കൊടുക്കുന്നത് കിലോ 130 രൂപയ്ക്ക് തന്നെ. കിലോ 130 രൂപ അതായത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിലയൊക്കെ ചെറിയൊരു മാർജിൻ ഇട്ടിട്ടാണ് നമ്മൾ കുട്ടികളെ കൊടുക്കുന്നത്. എൻ്റെ അറിവ് ഈ കോട്ടയം ജില്ല വേറെ ആരും ഈ വിലയ്ക്ക് കൊടുക്കുന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ കുറുമ്പങ്ങാട്ടിൽ കാറ്റിൽ ഫീഡ്സ്, എല്ലാ വിധത്തിലുള്ള കന്നുകാലികളുടെ ഫീഡ്സും കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കുറുമ്പങ്ങാട്ടിൽ കാറ്റിൽ ഫീഡ്സ്. അപ്പോൾ അവരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ്. സൗത്ത് കേരള എറണാ തൃശ്ശൂരിന് താഴെയായിട്ട് എല്ലാ ജില്ലകളിലും അവരുടെ സേവനമുണ്ട്. അവരുടെ ഒരുപാടധികം സൈലേജുകളായാലും അല്ലെങ്കിൽ മിക്സഡ് ഫീഡായാലും ഒരുപാടധികം എന്താണ് ഫീഡ് കാറ്റിൽ ഫീഡുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കുറുമ്പങ്ങാട്ടിൽ കാറ്റിൽ ഫീഡ്സ്. കർഷകരെ അറിഞ്ഞ് കർഷകർക്ക് ആശ്വാസമേകി കുറുമ്പം കാട്ടിൽ അസോസിയേറ്റ്സ്. കാലിത്തീറ്റ വില വർധനവിൽ ആശ്വാസമേകാൻ കുറുമ്പം കാട്ടിൽ അസോസിയേറ്റ്സിന്റെ കാറ്റിൽ ഫീഡ്. വൈക്കോലിനേക്കാൾ വിലക്കുറവിൽ ജൈവ കാലിത്തീറ്റ ഇനി നിങ്ങളുടെ ഫാമുകളിലേക്ക്. വെറ്റ് ഫീഡായ ഇതിന്റെ ഉപയോഗത്തിലൂടെ പശുവിന്റെ പ്രത്യുത്പാദന ശേഷിയും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നു. മിക്സഡ് ഫീഡ്, അരിത്തവിട്, അവിൽ തവിട്, ഹെർബൽ തവിട്, ഉഴുന്ന തവിട്, സോയാ തവിട്, ചോളത്തവിട്, ചോളപ്പൊടി, ചോളത്തൊണ്ട്, കപ്പപ്പൊടി, കാൽസ്യം എന്നിവ ഓർഡർ അനുസരിച്ച് എത്തിച്ചു തരുന്നു. കുറുമ്പങ്ങാട്ടിൽ അസോസിയേറ്റ്സ്. കോൺടാക്ട് നമ്പർ 8113703705096451801186. ഫാമിംഗ് മച്ചാൻ പ്രസന്റ് സദർ മേള വിസിറ്റ് 2022. എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കൊല്ലത്ത് നിന്ന് ഹൈദരാബാദ് വരെയുള്ള യാത്രയാണ്. അപ്പോൾ ഈ യാത്ര നമുക്ക് കാണാം. അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് സദർ മേളയുടെ വിശേഷങ്ങളും സദർ മേളയിൽ വരുന്ന ഏറെറിയുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്നതായിട്ടുള്ള ഒരുപാടധികം പോത്തുകളും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചിത്രീകരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ബൈ. വണ്ടി താണ്ട സൈഡിലായിട്ട് നമ്മളൊരു സംഭവം ഓടിച്ചിട്ടുണ്ട്. താണ്ട ഇതൊന്ന് നോക്കാം. ഇന്ന് വരും കമാൻഡോ ഓൺ സദർ മേള. അപ്പോൾ നമ്മുടെ കമാൻഡോ, കേരളത്തിൽ നിന്ന് നമ്മുടെ കമാൻഡോ സദർ മേളയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഫാമി മച്ചാൻ പ്രസന്റ് സദർ മേള വിസിറ്റ് 2022 സ്പോൺസേർഡ് ബൈ കെ സി ഫീഡ്സ് ആലപ്പുഴ ചേർപ്പുങ്കൽ മുറഫാം.
ഇറങ്ങിയിട്ട് ഇപ്പം ഒത്തിരി നേരമായി. നമ്മളങ്ങനെ കഴിക്കാനായിട്ട് കയറി, കഴിക്കാൻ കയറി നമ്മള് തെങ്കാശിയിലാണ്. നമ്മുടെ കൊല്ലം തിരുമംഗലം റോഡിലാണ് തെങ്കാശി. തെങ്കാശിയിൽ റഹ്മത്ത് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഫേമസ് ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ കയറി, ഭയങ്കര തിരക്ക്, നല്ല തിരക്കിലായിരുന്നു. ഞാൻ ബിരിയാണി കഴിച്ചു, തുപ്പാക്കി ചിക്കനും കഴിച്ചു, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ്ലിയാണ്, പക്ഷേ ഭയങ്കര തിരക്കാണ്, ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ അതും കഴിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മൾ രാജപാളയം വിട്ടിട്ട് നമ്മൾ മധുര റൂട്ടിലാണ്. നമുക്ക് വഴിയിൽ കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് സാറേ, ഒരുപാടധികം പശുക്കളും കാളകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അതിനെ മേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഏകദേശം ഒരു 200 കിലോമീറ്റർ നമ്മുടെ വീട്ടിൽ നിന്ന് 201 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ NH 744 ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരുന്നത്. കൊല്ലം തിരുമംഗലം ഹൈവേ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കാണില്ലേ, നമ്മുടെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറുകയാണ്. നമ്മൾ NH 44 കയറും. ഇനി നമുക്ക് ഇവിടുന്ന് ഏകദേശം 1030 കിലോമീറ്റർ ആണ് കാണിക്കുന്നത് നമ്മുടെ ഹൈദരാബാദിലേക്ക്. നമ്മൾ പോകേണ്ടത് കഞ്ചിഗുഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതാണ് മേല് കാണുന്നത്, നമ്മുടെ ഹൈവേ ആണ്. അപ്പോൾ നമുക്ക് ഹൈവേ കയറാൻ ഇവിടുന്ന് വേണം കയറാൻ വേണ്ടിയിട്ട്. 200 കിലോമീറ്റർ കഴിഞ്ഞു നമ്മൾ ഹൈവേയിൽ കയറി. ഇനി നേരെ നമുക്ക് ഇവിടുന്ന് ദിണ്ടുകൽ സേലം വഴി നേരെ ബാംഗ്ലൂർ ഹൈദരാബാദ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തുടർച്ചയായിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും, പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇന്ന് അടുത്ത ഒരു ദിവസമായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂരും കഴിഞ്ഞിട്ട് ഏകദേശം അനന്തപൂരായിട്ടുണ്ട്. അനന്തപൂർ ആയിട്ട് ഇനി ഹൈദരാബാദിന് ഏകദേശം ഒരു 380 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നൈറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്ക് നല്ല ട്രാഫിക് ഉണ്ട്. കേരളത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല, സാറ്റർഡേ ആയതുകൊണ്ട് കേരളത്തിലേക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ടേക്ക് വലിയ തിരക്കില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരാൻ പറ്റി. നമ്മൾ ഏകദേശം ഇപ്പം തന്നെ ഏകദേശം ഒരു 840 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. 840 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി ഏകദേശം ഒരു 380 കിലോമീറ്റർ കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഹൈദരാബാദിലെത്തും. അപ്പോൾ ഹൈദരാബാദിലെത്തിയിട്ടാണ് പിന്നെ ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ തന്നെ ഹൈദരാബാദ് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 340 കിലോമീറ്റർ നിൽക്കുമ്പോഴാണ് നമ്മുടെ വണ്ടി ഒന്ന് ടയർ പാച്ചായി. ചെറിയൊരു ഇരുമ്പിൻ്റെ പീസ് കയറിയിട്ട് നമുക്ക് രാവിലെ തന്നെ
ഏകദേശം ഒരു 6-7 മണി സമയമായിട്ടുള്ളൂ. അന്നേരം തന്നെ നമുക്ക് ഒരു കട കിട്ടി, ഒരു പഞ്ചർ സ്റ്റേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ അവിടെ തന്നെ പഞ്ചർ ചെയ്യുന്ന തിരിയേറ്റുന്നു. നമ്മുടെ സ്റ്റെപ്പിനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പഞ്ചർ കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കട പെട്ടെന്ന് തന്നെ കിട്ടിയതുകൊണ്ട്, അവിടെ തൊട്ടടുത്ത് തന്നെ കട കിട്ടിയതുകൊണ്ട് നമ്മൾ പഞ്ചർ കറക്റ്റ് ചെയ്യുന്നു. ഇനി ഏകദേശം 340 കിലോമീറ്റർ നമ്മൾ ഹൈദരാബാദ് എത്തും. അപ്പോൾ ഏകദേശം 1250 കിലോമീറ്ററുകൾ വീട്ടിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ട് നമ്മൾ നമ്മുടെ സദർ ഫെസ്റ്റ് നടക്കുന്ന, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നിടത്ത് നമ്മുടെ കമാൻഡോ ഉണ്ട്, ബാഹുബലി ഉണ്ട്, അതുപോലെ തന്നെ കമാൻഡോയുടെ കുട്ടി, നമ്മൾ നമ്മുടെ ഹരിയാന റൗണ്ടപ്പ് സമയത്ത് പറഞ്ഞ ഹരിയാന നമ്മുടെ കമാൻഡോയുടെ കുട്ടിയുണ്ട്. അപ്പോൾ ഒരുപാടധികം പോത്തുകൾ ഇവരെ സദർ മേളയിലേക്ക് അല്ലെങ്കിൽ സദർ മേളയുടെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇതിലെ ടൗണിലൂടെയുള്ള ഒരു യാത്ര, ഒരുപാടധികം കാര്യങ്ങൾ അതിനകത്ത് വരാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീട്ടിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യുകയാണ്. കാര്യം നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടെ വരെയുള്ള യാത്ര, ഈ യാത്രയിൽ നിന്ന് ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. ഫാമി മച്ചാൻ പ്രസൻസ് സദർ മേള വിസിറ്റ് 2022 സ്പോൺസേർഡ് ബൈ KC ഫീഡ്സ് ആൻഡ് ചേർപ്പുങ്കൽ മുറ ഫാമ. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. സദർ മേളയുടെ നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം. വീണ്ടും കാണാൻ നന്ദി, നമസ്കാരം. Thank you.